ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് പാൽപ്പേട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് കേട്ടോ. നമ്മൾ ബേക്കറിലൊക്കെ കഴിക്കാറില്ലേ, അപ്പോൾ അതേ രുചിയിൽ തന്നെ എങ്ങനെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല ടേസ്റ്റോടുകൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് 2 കപ്പോളം പാൽപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ഏത് പാൽപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഏതാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് അത് ഇടാവുന്നതാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസോളം പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കും. ഞാനിപ്പോൾ ഇവിടെ കത്തിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യം ഇത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കണം. എല്ലാ ഭാഗവും നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. ഇപ്പം എല്ലാം ഇവിടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് പോകുന്നൊരു രൂപം, അതാണ് ശരിക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തേക്കും തട്ടി ഇളക്കണം. അതല്ലെങ്കിൽ അടിഭാഗത്ത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇതേ സമയം നമ്മൾ മെഷർ ചെയ്ത് വെച്ച കപ്പില്ലേ, അതിൻ്റെ 1/2 കപ്പോളം പഞ്ചസാരയും കൂടാതെ 1 ഏലക്കയും ചേർത്ത് മിക്സിയിലടിച്ച് വെക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. അത് അടിച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ നമുക്കിത് മധുരം കുറവാന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തിലാണെങ്കിൽ പോലും നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ ചിലവർക്ക് അധികം മധുരം വേണ്ട, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊന്നും ഇടേണ്ടി വരില്ല. പക്ഷേ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പാകത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് 1/2 സ്പൂണോളം നെയ്യൊക്കെ ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല. ഇപ്പോൾ ഇത് ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഒരിക്കലും ഒരുമിച്ചിടരുത്, നമുക്ക് കൂടി പോവും അറിയാലോ. പാൽപ്പൊടിയിൽ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക്. ഇതുപോലെ നമുക്ക് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഭാഗത്തും ആയിന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമ്മൾ രുചിച്ച് നോക്കുക മധുരം പാകമായോ എന്ന്. അതല്ലെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഏതാണ്ട് ശരിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു ഫോമിലാണ് വരിക. അപ്പോൾ എന്നാലും നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ഇതാ ഒട്ടിയിട്ടാണ് വരുന്നത്. ഇതൊന്ന് ആ ഒരു വിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഒന്നും കൂടിയും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇരിക്കുക. ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു ആ ഒരു സമയമാണ് കറക്റ്റായിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒട്ടാൻ തോന്നുവാണെങ്കിൽ നമ്മൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു കറക്റ്റായി നമുക്ക് തോന്നുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ആയിട്ടുണ്ട് ഇവിടെ നല്ലതുപോലെ. ഇനി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നെയ്യ് തടവി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴച്ച് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതുപോലെ ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു ബോളാക്കി മാറ്റിയിട്ട് നടുക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഇപ്പോൾ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടി ഒക്കെ ഒന്ന് ഇരുന്ന് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടപ്പെടും, നമുക്ക് ചെയ്യാൻ ഹെൽപ്പും ആവും. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചെയ്യാം. വെക്കേഷനിലും അതുപോലെ തന്നെ ലീവുള്ള ദിവസങ്ങളിലും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. താങ്ക് യു.